നമസ്കാരം. പി വി അൻവർ നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ്. അദ്ദേഹം പറവൂരിലെ ഇപ്പോഴത്തെ എം എൽ എയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കൂടിയായ വി ഡി സതീശിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ ആക്ഷേപത്തിൻ്റെ യഥാർത്ഥ പൊരുൾ അന്വേഷിക്കാൻ നിയമപരമായ നീക്കം വരെ നടത്തും വി ഡി സതീശൻ എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പി വി അൻവർ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ പിന്നാലെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ പി വി അൻവർ തെളിവ് സഹിതം മുക്കി. തെളിവെന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള ചില ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ആരാണെന്നറിയില്ല, പറവൂർ സിംഹത്തിൻ്റെ പഴയ മണി ചെയിൻ തട്ടിപ്പ് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനുഭവസ്ഥരായ ആ മേഖലയിൽ ഒരുപാട് ആളുകളുണ്ട് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദേ റെഫറൻസിനൊക്കെ ഇതിലുണ്ട്, കണ്ടുപിടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റെഫറൻസുമായി ബന്ധപ്പെട്ട് ഒരു ലിങ്ക് അയച്ചു. ഈ ലിങ്ക് ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ അവിടെ നോക്കിയാൽ അവിടെ ലോക്ക്ഡ് രീതിയിലുള്ള സിമ്പലുമായി ദിസ് കണ്ടന്റ് ഈസ് ഇൻ അവൈലബിൾ റൈറ്റ് നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഈ തെളിവ് പി വി അൻവർ മുക്കി, അല്ലെങ്കിൽ ഇത് ചെറിയൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായിട്ട് അദ്ദേഹം എന്തൊക്കെയോ കൃത്രിമം അതിൽ കാണിച്ചിട്ടുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ഫേസ്ബുക്കിൽ വി ഡി സതീശനെതിരെ ട്രോളിക്കൊല്ലാമെന്നുള്ള വ്യാമോഹം എട്ടായി മടക്കി മടുക്കുത്തിന് താഴെ വെക്കേണ്ടി വരും. ചീങ്കണ്ണിപ്പാലത്തിലെ ബിസിനസ്സോ ബണ്ട് കെട്ടലോ ആഫ്രിക്കയിൽ പോയി നടത്തുന്ന കച്ചവടമോ ഇവിടെ പെട്ടിക്കട തുടങ്ങണോ തുടങ്ങണ്ടേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒന്നുമല്ല, രാഷ്ട്രീയപരമായി ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതാവിനെ ചൊറിയാൻ നിൽക്കുന്ന തീരുമാനം. പ്രതിപക്ഷം മൊത്തത്തിലെടുത്തിട്ട് വാരിയിട്ട് മാന്തും എന്ന് പി വി അൻവറിന് മനസ്സിലായ നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തിന് പണി കിട്ടിയെന്ന് മനസ്സിലായി. ഒപ്പം മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ക്രൈം ബ്രാഞ്ചിനോട് തെളിവ് സഹിതം ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു വിദേശ വ്യവസായിയെ പറ്റിച്ചെടുത്തു എന്ന പരാതിയുടെ മേൽ. കർണാടകയിൽ ക്രഷർ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടി പി വി അൻവർ ശ്രമം നടത്തിയതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കൊള്ളയുടെ പേപ്പറുകൾ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ചിന് സി ജെ എം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ അൻവർ നേരിട്ടിടപെട്ടിട്ടുണ്ട് എന്നുള്ള പരാതിയാണ് പോയിരിക്കുന്നത്. ഈ പരാതിക്കാരൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പി വി അൻവറിനെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി. വല്ലപ്പോഴോ മാത്രം നിലമ്പൂരിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ പ്രത്യേക രീതിയിലുള്ള എം എൽ എ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക ആക്ഷൻ കാണിച്ചാലൊന്നും ആളുകൾ വിരണ്ടു പോകില്ല എന്നും മലപ്പുറത്തുള്ള നല്ല ചുണയുള്ള ആൺകുട്ടികൾ വാരിയിട്ട് ട്രോളുമ്പോൾ മറുപടി പറയുന്നത് ഫേസ്ബുക്കിനെ ആശ്രയിച്ചാണ് എന്ന് മാത്രമാണ്. ഫേസ്ബുക്കിനെ ആശ്രയിച്ച് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ കൊണ്ടൊന്നും പി വി അൻവറിന് സത്യത്തിൻ്റെ മുഖം മറയ്ക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൂനിന്മേൽ കുരു എന്ന തരത്തിൽ പി വി അൻവറിൻ്റെ മൊത്തത്തിലുള്ള ഇത്തരത്തിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകളും ഒന്നിന് പിറകെ ഒന്നായി പൊളിഞ്ഞടുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും സി പി എമ്മിന് നേർബുദ്ധി തോന്നി അൻവറിൻ്റെ എം എൽ എ സ്ഥാനത്തിനെ ചൊല്ലി സി പി എമ്മിന് ഉൾപാർട്ടിയിൽ ഒരു തിരുത്തൽ ആവശ്യപ്പെടാം. പക്ഷേ അവരങ്ങനെ ചെയ്യൂല, അവർക്ക് അങ്ങനെ ഒരു സൽബുദ്ധിയില്ല. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അൻവർ സി പി എമ്മിന് ഒരു എടുക്കാച്ചരക്കായിരിക്കും.